ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം ആഫ്റ്റർ എസ് എസ് എൽ സി 10 ക്ലാസ്സിന് ശേഷം എന്താണ് നമ്മൾ പഠിക്കേണ്ടത് കോഴ്സിനെ കുറിച്ച് ചില സൂചനകൾ നൽകിയിരുന്നു. ഇന്നലെയുമായി പ്ലസ് ടു റിസൾട്ട് വരാനിരിക്കുകയാണ്. ഇന്നലെ റിസൾട്ട് സി ബി എസ് ഇ പ്ലസ് ടു റിസൾട്ട് വന്നു. കേരള സിലബസിൻ്റെ റിസൾട്ടിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളിലേക്ക് റിസൾട്ട് കടന്നു വരും. 10 ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥി പൊതുവെ പ്ലസ് വണ്ണിന് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ്. അല്ലാത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിപ്ലോമകൾ, പോളിടെക്നിക് പോലുള്ള കോഴ്സുകൾ, ഇത്തരം കോഴ്സുകളിലൂടെ തൊഴിൽപരമായ മേഖലയിലേക്ക് തിരിഞ്ഞവരായിരിക്കും. അത് വളരെ നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ്. പലരും പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ച് പിന്നീട് ആ പഠനം ഉപകാരപ്പെടാത്ത രീതിയിൽ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഒരു തൊഴിൽപരമായ ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഭാവിയിൽ അവൻ്റെ ജീവിതമാർഗത്തിന് അത് ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമ്മളെ തേടിയെത്തുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് കോഴ്സുകൾ നമ്മളെ തേടിയെത്തുന്നത് എന്ന് പറയാം. ആദ്യം സയൻസ് ഫീൽഡിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ പ്ലസ് ടു സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ കോഴ്സുകൾ ഒരുപാട് അവൈലബിൾ ആണ്. എം ബി ബി എസ്, ബി യു എം എസ്, ബി എച്ച് എം എസ്, ബി എം എസ്, ബി എസ് എം എസ്, ബി എൻ വൈ എസ്, ബി ഡി എസ്, ബി വി എസ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് സാധിക്കാം, ഒരുപാട് കോഴ്സുകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സസുകളും അവൈലബിൾ ആണ്. ബി പി ടി പോലത്തെ, ബി ഒ ടി പോലത്തെ, ബി ഫാം, ബി എസ് സി നഴ്സിംഗ് അടക്കമുള്ള ഒരുപാട് കോഴ്സുകൾ സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്നവർക്ക് പ്ലസ് ടു കഴിഞ്ഞ് ചൂസ് ചെയ്യാവുന്നതാണ്. അവരുടെ അഭിരുചിക്കനുസരിച്ച്, സ്കോപ്പിനനുസരിച്ച് അവർക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത്, ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ സയൻസിൻ്റെ സ്ട്രീമുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ മെഡിക്കൽ സ്ട്രീമും നോൺ മെഡിക്കൽ സ്ട്രീമും പറഞ്ഞിട്ടുണ്ട്. അതിൽ എൻജിനീയറിംഗിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ, ബി ഇ ബി ടെക്കിനുള്ള താല്പര്യമുള്ള കുട്ടികൾ, ആ ഫീൽഡിലെ എയറോനറ്റിക് അടക്കമുള്ള ഒരുപാട് എൻജിനീയർ, അഗ്രികൾച്ചർ എൻജിനീയർ, ഓട്ടോമൊബൈൽ, ഓട്ടോമോഷൻ, അങ്ങനെ ഒരുപാട് ഫീൽഡിലുള്ള ബയോമെഡിക്കൽ, ബയോടെക്നോളജി, അങ്ങനെ ഒരുപാട് എൻജിനീയറിംഗ് ഫീൽഡുകളുണ്ട്. നമുക്കറിയാം ഇന്ന് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുതിയൊരു പഠന മേഖലയാണ്. ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. ആ മേഖലയിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. നാലാമതായി നമുക്ക് വരുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. ആർട്സ് വിഷയങ്ങളിലുള്ള ഡിഗ്രീസ്, അധ്യാപകരാവാം, അതുപോലെ തന്നെ വ്യത്യസ്തമായ കോഴ്സുകൾ, ബി എ ഇംഗ്ലീഷ്, ബി എ ഹിസ്റ്ററി, ബി എ സോഷ്യോളജി, ബി എ ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് ബി എ സൈക്കോളജി അടക്കമുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലാതിന് വരുന്നത് കൊമേഴ്സ് സ്ട്രീമാണ്. കൊമേഴ്സ് എന്ന് പറയുന്നത് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൊമേഴ്സ് എടുത്തവർക്ക് ഇനി ബി കോം, അതുപോലെ തന്നെ ബി എ എക്കണോമിക്സ് അടക്കമുള്ള ആർട്സിൽ തന്നെ കടന്നു വരുന്നതാണെങ്കിലും കൊമേഴ്സിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് മാനേജ്മെൻറ്റ് കോഴ്സുകൾ, കൊമേഴ്സും മാനേജ്മെൻറ്റൊക്കെ കോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർലിങ്ക്ഡ് ആണ്. പിന്നെ കൊമേഴ്സിൽ ബാങ്കിങ്ങും ഫിനാൻഷ്യലും കൂടുതൽ കടന്നു വരുന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, BBA, BBM അടക്കമുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ നൽകുന്നതാണ്. മാനേജ്മെൻറ്റ് ഫീൽഡിലും HR ഫീൽഡിലും, അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻ്റ് ആവട്ടെ, ടൂറിസം മാനേജ്മെൻ്റ് ആവട്ടെ, ഏത് മാനേജ്മെൻറ്റ് ഫീൽഡിലുള്ള കോഴ്സുകൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഫീൽഡിലേക്ക് പോകാവുന്നത് ഒരുപാട് കോഴ്സുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് BSc കോഴ്സുകളാണ്. അതായത് BSc സയൻസ് ടോപ്പിക് എടുത്തുകൊണ്ട് അധ്യാപകരാവാനും ആ വിഷയത്തിൽ ഗവേഷണം നടത്താനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. പിന്നീട് ലോ, അത് ആർട്സിൻ്റെ കീഴിൽ വരുന്നതാണ്. ലോ BA LLB ഉണ്ട്, BCOM LLB ഉണ്ട്, BBA LLB ഉണ്ട്, BBM LLB ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് LLB ലോ കോഴ്സസ് ആണ്. അതിൽ LLM
കഴിഞ്ഞ്. അതുപോലെ തന്നെ അത് നിയമപരമായി ജുഡീഷ്യറിയിൽ ഒരുപാട് സാധ്യതകൾ കൽപ്പിക്കുന്ന കോഴ്സാണ്. പിന്നീട് നമുക്ക് സാധ്യതയുള്ള ടാലൻ്റഡ് ആയ കുട്ടികളുണ്ടെങ്കിൽ CA CMA പോലത്തെ, അതുപോലെ തന്നെ CPTയും IPCCയും അതുപോലെ തന്നെ ITT പോലോട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിളാണ്. പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, എൻ്റെ ഫ്രണ്ട് ആ കോഴ്സിന് ചേർന്നു, എൻ്റെ പിതാവ് അതിൽ ചേരാൻ പറഞ്ഞു എന്നതിൽ ഉപരി അവന് വ്യത്യസ്തമായ നമ്മളെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആവട്ടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും വ്യത്യസ്തമായ തൊഴിൽപരമായ കോഴ്സുകളുണ്ട്, റിസർച്ച് പരമായ കോഴ്സുകളുണ്ട്, ജോബ് ഓറിയൻ്റായ കോഴ്സുകളുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ കോഴ്സുകൾ അവൈലബിളാണ്. നമ്മൾ വെറും ഒരു BCOMൽ ഒതുങ്ങാത്ത അല്ലെങ്കിൽ ഒരു BA ഇംഗ്ലീഷിൽ ഒതുങ്ങാത്ത വ്യത്യസ്തമായ കോഴ്സുകളും യൂണിവേഴ്സിറ്റികളും അവൈലബിളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിളാണ്. അതിൻ്റെയൊക്കെ ഫീ എന്നൊക്കെ പറയുന്നത് വെറും തുച്ഛമായ ഫീസുകൾ മാത്രമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ളത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ള ഇൻവൈറ്റേഷനും മെമോവും അനൗൺസ്മെൻറ്റൊക്കെ അടുത്തായി ഇനി വരാൻ സാധ്യതയുണ്ട്. അടുത്ത് വരുന്ന സമയത്ത് അതൊക്കെ സൂക്ഷിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ആഫ്റ്റർ പ്ലസ് ടു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ്. തൊഴിൽപരമായി അവനിക്ക് തിരിയാനുള്ള, അവനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അവനിക്കൊരു പക്വത എത്തിയതിന് ശേഷം കൃത്യമായി അവൻ്റെ എഡ്യൂക്കേഷൻ ഗോള് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ചെയ്യാനുള്ള അവസരമായി ഈ പ്ലസ് ടുവിനെ കണ്ടുകൊണ്ട് നമ്മളെ വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമായ കോഴ്സ് ഏതാണോ അവരാദ്യം സെലക്ട് ചെയ്യുന്ന സ്ട്രീമും കൂടി അവൻ ആലോചിക്കേണ്ടതുണ്ട്. ഹ്യൂമാനിറ്റീസ് ആണോ, അതുപോലെ തന്നെ കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, അതനുസരിച്ചുള്ള ഒരുപാട് കോഴ്സുകൾ അവൈലബിളാണ്. അതുപോലെ തന്നെ 10-ാം ക്ലാസ്സുകാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ ഉള്ളത് പ്ലസ് ടുവിന് ശേഷം അവർക്ക് ചെയ്യാം. ഗ്രാഫിക് ഡിസൈൻ അതുപോലെ തന്നെ ഒരുപാട് പാരാമെട്രിക്കൽ കോഴ്സുകളും അവൈലബിളാണ്. ITIയിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിളാണ്. ഇതൊക്കെ കണ്ടെത്തി കൃത്യമായ ഒരു കരിയർ ഗൈഡൻസ് തേടി അവനക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവനക്കത് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സായി മാറും. അല്ലെങ്കിൽ മറിച്ച് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു BCOM ചെയ്തു, അല്ലെങ്കിൽ ഒരു BA ഇംഗ്ലീഷ് ചെയ്തു, അല്ലെങ്കിൽ ഒരു BA ഹിസ്റ്ററി ചെയ്തു, അല്ലെങ്കിൽ BBM ചെയ്തു, അത് അവനക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടാത്ത രീതിയിൽ കോഴ്സുകൾ മാറിപ്പോകുന്നതായി നമുക്ക് കാണാം. പലരും അവർ നേടിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലികൾ ചെയ്യുന്നതായി നമുക്ക് കാണാറില്ല. അതിൻ്റെ കാരണം അവർക്ക് അഭിരുചിയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാത്തതിൻ്റെ കാരണമാണ് ഈ വിഷയം. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച് മക്കളെ ഒരു ഉപരിപഠനത്തിന് ആക്കുന്ന സമയത്ത് കൃത്യമായി ആലോചിച്ച് അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തി അതിൻ്റെ ഫ്യൂച്ചറിലുള്ള സ്കോപ്പിനൊക്കെ കണ്ടെത്തി ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷമേ ഒരു കോഴ്സിന് വിടാൻ പാടുള്ളൂ. 2 നഷ്ടങ്ങളാണുള്ളത്. അവൻ്റെ ആയുസ്സിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു ഡിഗ്രി കഴിയുന്ന സമയത്ത് നഷ്ടപ്പെടുന്നു. സാമ്പത്തികമായ നഷ്ടമുണ്ട്. ആ സമയത്ത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഭാവിയിൽ അത് ഉപകാരപ്പെടുകയും അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ തൊഴിൽപരമായ സാധ്യതകളെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് 10-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് അവർക്കൊരു നല്ലൊരു ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.